ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു ആർട്ട് വർക്കായിട്ടാട്ട വന്നിട്ടുള്ളത്. അതിന് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിലേക്ക് സ്കെച്ച് പെന്നില്ല, സ്കെച്ച് പെന്നിൻ്റെ ബാക്ക് പോർഷൻ തുറന്നിട്ട് അതിൻ്റെ കട്ടിയുള്ള ഇങ്ക് ഭാഗം എടുത്തിട്ട് പ്ലാസ്റ്റിക് പേപ്പറിലേക്ക് വെറുതെ കൊടുക്കുക. ഒരു സിമ്പിളാവാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ പെയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ ആ ഒരു ട്രിക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഓറഞ്ച്, വയലറ്റ്, യെല്ലോ, റോസി, നാല് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് പല 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 സൈഡിൽ പല പല കളേഴ്സായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ആക്കി കൊടുക്കുക. അതിൻ്റെ ശേഷം ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കൈ കൊണ്ടാക്കി കൊടുക്കുക. ചെയ്തിട്ട് ആ കളറായ ഭാഗം പേപ്പറിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ടെക്സ്ചർ കിട്ടും. എല്ലാ കളേഴ്സും മിക്സായിട്ട് ഒരു ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടും. അതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള എക്സ്ട്രാ വെള്ളമൊക്കെ നമുക്കൊരു പേപ്പർ വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിയെടുക്കുക. പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണിത്. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു കോട്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ആ സാധനത്തിൻ്റെ മുകളിലുള്ളതുപോലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് വർക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരാൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് പോലെ വിഷസ് എഴുതി കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ടെക്സ്റ്റർ സാധാരണ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നതിലും നല്ലത് ഇതുപോലെ ഒരു ടെക്സ്റ്ററൊക്കെ ഫോം ചെയ്തിട്ട് അതിൽ വിഷസ് എഴുതി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ഇനി അത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറൊക്കെ വരച്ച് കൊടുക്കുകയാണ്. രണ്ട് ഫ്ലവറൊക്കെ വരച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ലെയർ, അതായത് നമുക്ക് ആ ഒരു ടെക്സ്ചർ എങ്ങനെയാണോ കിട്ടിയിട്ടുള്ള അതിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ ബ്ലാക്ക് ജെൽ പെന്നാണ് കേട്ടോ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ജെൽ പെന്ന് യൂസ് ചെയ്തിട്ട് മൊത്തമായിട്ട് അരച്ചു കൊടുക്കുകയാണ് എല്ലാ ഭാഗവും. അതിൻ്റെ ഒരു ആ ഒരു ടെക്സ്ചറിനനുസരിച്ച് തന്നെ എങ്ങനെയൊക്കെയാ വാട്ടറിൻ്റെ ലൈനൊക്കെ പോയിട്ടുള്ളതെന്ന് വിചാരിച്ചാൽ അതുപോലെ തന്നെ വരച്ച് വരച്ച് വരച്ചിട്ട് കൊടുക്കുകയാണ്. ബ്ലാക്ക് ഒരു ബോർഡർ പോലെ നമ്മൾ അതിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ ഒരു ബോർഡർ പോലെ ബ്ലാക്കിങ് കൊണ്ട് ചെയ്യുകയാണ്. നല്ല ഭംഗിയാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വിഷസ് എഴുതി കൊടുക്കാനോ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മേക്ക് ചെയ്യാനോ ഇപ്പം ടീച്ചേഴ്സിനൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ഡേക്ക് അതുപോലെയുള്ള ദിവസങ്ങളിലൊക്കെ വിഷസ് എഴുതി അറിയിക്കാനൊക്കെ ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ, ഇങ്ങനത്തെ ഒരു കളർ ഫോമുള്ള ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ആർട്ട് വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.